ജീവനോടെ ഇരിക്കുമ്പോൾ മരിച്ചെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. ഉദാഹരണം, നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ നമ്മളെ തേച്ചൊട്ടിക്കുമ്പോഴും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാൾ വഞ്ചിക്കുമ്പോഴും. ഇതൊക്കെ ഇവിടെ എന്തിനാ പറയുന്നതെന്ന് ചോദിക്കരുത്, കഥയുണ്ട്. ഒരു പ്രവാസി 3 വർഷത്തോളം കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് കണ്ണിൽ പൊടിവാരിയിട്ട ദുബായിലെ മണി ഈസ്റ്റ് മലയാളികൾ കളിച്ചും ചിരിച്ചും കൂടെ നിന്ന് കുതന്ത്രങ്ങൾ മെനഞ്ഞ് ആദ്യമൊക്കെ അടുപ്പം ഒരു സുഹൃത്ത് ബന്ധമാക്കി 2 യുവാക്കൾ മൊബൈൽ ഷോപ്പിലെ ഉടമയുമായി സൗഹൃദം പുലർത്തി. അവരിൽ നിന്നും വിശ്വാസം വിലക്ക് മേടിക്കാൻ ഷോപ്പിൽ നിന്നും തുച്ഛമായ പൈസയ്ക്ക് മൊബൈൽ അക്സസറീസ് വാങ്ങി. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുകയാണെന്നറിയാതെ മലയാളികൾ പൊളിയല്ലേ എന്ന് കരുതി കടയുടമ സൗഹൃദം ഒരു സഹോദരനെ പോലെ കൂടെ കൂട്ടി. പിന്നീട് വീണ്ടും വീണ്ടും പർച്ചേസുകൾ കടയിൽ നിന്നും കില്ലാടികൾ കടത്തിക്കൊണ്ടിരുന്നു. 5 ലക്ഷം രൂപയുടെ മൊബൈൽ അക്സസറീസ് വാങ്ങിയതിന് ശേഷം 20 ലക്ഷം രൂപയുടെ അക്സസറീസ് ഓർഡർ ചെയ്യുകയും പൈസ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞ് സാധനങ്ങൾ കൈമാറുകയും ചെയ്തു. സൗഹൃദത്തിന്റെ പേരിൽ ഓക്കെ പറഞ്ഞ് കടയുടമകൾ. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും കാശ് കിട്ടാതെ അവതാളത്തിലായി. സുഹൃത്തുക്കളുടെ കുപ്പായമണിഞ്ഞ മലയാളികളുടെ താമസ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ അങ്ങനെ ഒരാൾക്കാർ താമസിക്കുക കൂടിയില്ല എന്നായി. അന്വേഷണത്തിന്റെ ഫലത്തിൽ അറിയാൻ സാധിച്ചത് മാസങ്ങളോളം ഫ്ളാറ്റുകളിലും ഷോപ്പുകളിലും താമസിച്ച് പരിചയം സ്ഥാപിച്ച് 80 പേരിൽ നിന്നും 50 കോടിയോളം രൂപ ടാർഗറ്റ് ചെയ്ത് ദുബായിലെ ഓരോ കടകളിൽ നിന്നും തട്ടിയെടുക്കുകയായിരുന്നു. ഓരോ കടക്കാരുമായുള്ള സംഭാഷണവും സൗഹൃദവുമെല്ലാം വരച്ച് തയ്യാറാക്കിയ ചിത്രങ്ങൾ പോലെ. ചില വീഴ്ചകൾ നമ്മളുടെ ലൈഫിലുണ്ടാകുന്നത് കണ്ണ് കാണാത്തതുകൊണ്ടല്ല, ചിലരെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഈ സംഭവത്തിൽ 20 ലക്ഷം നഷ്ടപ്പെട്ടതും മലയാളികൾക്ക്, തട്ടിയെടുത്തതും മലയാളി. സത്യത്തിൽ മലയാളി പൊളിയല്ലേ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടഫൻ ഗെയിമിംഗ്. കഴിഞ്ഞ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. മുകളിൽ പറഞ്ഞ ഇൻട്രോയിൽ വഞ്ചിക്കപ്പെട്ട് ഡിപ്രഷനും വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും ഒറ്റയടിക്ക് കൂടെ കൂടി പബ്ജിയിലൂടെ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് കരകയറിയ ഗോഡ് 2.0 അഥവാ റിച്ച്സാബ് ഗോഡിന്റെ കഥയാണ് ഇന്നത്തെ ഈ വീഡിയോ. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് റിച്ച്സാബ് എന്ന ക്രൂവിനെ പറ്റി പരിചയപ്പെടുത്താം. നമ്മുടെ കേരള പബ്ജി ഗെയിമിംഗിൽ അറിയപ്പെടുന്ന ഒരുപാട് ക്ലാൻസും മറ്റുമുണ്ട്. അതുപോലെ ഇതൊരു ക്രൂ ആണ്, 15 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ക്രൂ. ഈ ക്രൂവിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഗെയിമിംഗ് ആക്സസറീസ് RP കാര്യങ്ങൾ ഗീവ് അവേ നൽകുക. പബ്ജി ഫ്യൂച്ചറിൽ മാസ് ടൂർണമെന്റും കാര്യങ്ങളും ഈ 15 പേരടങ്ങുന്ന ക്രൂവിൽ നിന്നുമുണ്ടാകും. ഇപ്പോൾ നടക്കുന്ന ഒരു ഈവന്റ് ഉണ്ട്, 111,111 രൂപ പ്രൈസ് പൂളിൽ റിച്ച്സാബ് പബ്ജി സീരീസ് എന്നാണ് ഈ ഇവന്റിന്റെ പേര്. ഫ്രീ എൻട്രിയാണ് ക്രൂ പ്രൊവൈഡ് ചെയ്യുന്നത്. റിച്ച്സാബിന്റെ ഇൻസ്റ്റാ പേജ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കൂടുതൽ കാര്യങ്ങൾക്ക് ഫോളോ ചെയ്യുക. തുടക്കം കുറിക്കാൻ മികച്ചവരാകണമെന്നില്ല, മികച്ചവരാകാൻ നിങ്ങൾ തുടക്കം കുറിക്കണം. വഞ്ചനയുടെ നരകയിൽ നിന്നും കരകയറാൻ റിയാസ് എന്ന കണ്ണൂർക്കാരൻ പബ്ജിയിലേക്ക് അഭയം പ്രാപിച്ചത് സീസൺ 2-ലാണ്. തനിക്ക് ലഭിച്ച മലയാളികളുടെ കയ്യൊപ്പ് പതിനെ തട്ടിപ്പിൽ തകർന്നടിഞ്ഞ നിമിഷത്തിൽ താങ്ങായും തണലായും കൂടെ നിന്ന കൂട്ടുകാരോടൊപ്പം പബ്ജിയെ മനസ്സിലാക്കാൻ തുടങ്ങി. iPhone 6 മോഹിക്കാൻ മോഹങ്ങളോ കാണാൻ സ്വപ്നങ്ങളോ ഇല്ലാതെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റിനും തേപ്പിനും ഒരു മറുപടി കൊടുക്കാൻ റീച്ചുകൾ ഒച്ചുപോലെ നീങ്ങുമ്പോഴും പാവപ്പെട്ട കുഞ്ഞു യൂട്യൂബേഴ്സിനെ RP ഗീവ ചുരുങ്ങിയ കാലയളവിൽ ഒട്ടും കുറയ്ക്കാൻ സമ്മാനിച്ചുകൊണ്ടിരുന്നു. കരളുറപ്പിന്റെ പര്യായക്കാരായ കണ്ണൂറുകാരന്റെ മാറ്റൊന്നും കുറയ്ക്കാതെ ഗോഡെന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്ന പബ്ജിയുടെ റിയാസ് റഷിങ്ങും പുഷിങ്ങും കൈകാര്യം ചെയ്ത് ബൂട്ട് ക്യാമ്പിൽ ആധിപത്യം സ്ഥാപിക്കാൻ നാളുകളേറെ വേണ്ടി വന്നില്ല. M416 UC കോംബോയിൽ ഇറാങ്കലിലെ പ്ലേയേഴ്സിനെ ഇറക്കി വിട്ടും DPAK കൊണ്ട് നിറയൊഴിച്ച് പ്രോകൾ എന്ന് പേരെടുക്കാൻ പറക്കുന്ന പോരാളികളുടെ പേരിന് പെട്ടിചാർത്തി താൻ നേടിയെടുത്ത അലങ്കാരം തുടർച്ചയായി 3 സീസണുകളിൽ കോൺകറർ പട്ടമാണ്. കേരള പബ്ജി ഗെയിമിംഗിന്റെ കാസ്ട്രോയെ കണ്ണിന് കുളിരായി കണ്ട് കാസ്ട്രോയുടെ അസാഡും ഗ്ലേസിയറിനോടും ആരാധന കൊണ്ട് പബ്ജി അക്കൗണ്ടും ഗെയിം പ്ലേ ശൈലിയും പിന്തുടർന്ന് തന്റെ സ്കോഡിന്റെ അസോൾട്ടറായും സപ്പോർട്ടറായും L4D2 ക്ലാനിന് മുതൽ കൂട്ടായി ഇന്ന് പബ്ജി കളിക്കുമ്പോൾ KD4 മുകളിലാണ്. 4 ഫിംഗർ ക്ലോസെറ്റപ്പിൽ ഫോർമേഷനുകൾ നൽകി IGL റോൾ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോഡ് 2.0 ഗോൾഡൻ മിറാഡോയിൽ ഗോളടിക്കാൻ കറങ്ങുന്ന മിറാമാറിലെ പ്ലേയേഴ്സിനെ ഗ്രോസ കൊണ്ട് കൊന്നെടുക്കുന്നത് പ്രശംസ അർഹിക്കുന്നതാണെന്ന് നിസ്സംശയം പറയാം. നല്ലൊരു കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയെ വാർത്തെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ ഇന്ന് റിച്ച്സാബ് ക്രൂവിന്റെ ഒരു അംഗമായി ലൈവ് സ്ട്രീം കാണാൻ വരുന്ന തന്റെ സപ്പോർട്ടേഴ്സിന് ഗീവ് അവേകൾ കൊടുത്ത് ഗോഡ് ഒരു നല്ല യൂട്യൂബറായി തുടരുന്നത് തന്റെ വിഷമങ്ങൾ മറക്കാൻ കൂടിയാണെന്ന് ഉറപ്പിക്കാം. മിത്തിക് ഫാഷന്റെ ടൈറ്റിൽ ഉടമ കൂടിയായ ഗോഡ് തന്റെ ആദ്യത്തെ യൂട്യൂബ് ഇൻകം അർഹിക്കുന്ന നമ്മുടെ പബ്ജി ഗെയിമേഴ്സിൽ ഒരാൾക്ക് നൽകാൻ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ഗോഡിനെ പോലുള്ള യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്.
ഗോട്ട് 2.0 ചാനൽ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി നെക്സ്റ്റ് വീഡിയോസിലും ഗീവവേസിലും പങ്കുചേരുക. ഒരു ദിവസം പണിയെടുത്താൽ കിട്ടുന്ന കാശിൽ നിന്നും 100 രൂപ കളഞ്ഞു പോയാൽ വിഷമിക്കുന്ന മനുഷ്യരാണ് നമ്മളിൽ പലരും. 3 വർഷം കൊണ്ട് സമ്പാദിച്ച 20 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ടും മാനസിക വിഷമവും ഒന്ന് ഓർക്കുക. തിരിച്ചു കിട്ടാനാവാത്ത ഒന്നും തന്നെ കളഞ്ഞു പോയിട്ടില്ല. വീണ്ടെടുക്കാനാവാത്ത വിധം ആരും അത്ര ദൂരത്തുമല്ല. വാക്കുകൾ എന്റേതല്ല, ഗൂഗിളിൽ കണ്ടതാണ്. സല്യൂട്ട് യു ബ്രദർ. സോ വീഡിയോ വളരെ ചെറുതാണെന്നറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും ഗുഡ് ബൈ. നിന്റെ കയ്യിലല്ലേ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇൻസൾട്ട് ആണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്.